എപ്പോഴും ഇഡ്ഡലിയും ദോശയും പുട്ടെല്ലാം കഴിച്ച് മടുത്തില്ലേ? ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയാലോ? വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു ആപ്പിൾ ബനാന ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ ചേർത്ത്, ഫ്ലാക്സ് സീഡ്സും ചിയ സീഡ്സും ഒക്കെ ചേർത്ത് നമ്മളിതിനൊരു ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്ലാക്സ് സീഡ്സും ചിയ സീഡ്സും ഒക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എങ്കിൽ പോലും ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ക്രീമി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. വെൽക്കം ടു അശ്വതീസ് പാഷൻ. ഈ ചാനലും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ടൈറ്റിലിൽ പറഞ്ഞ പോലെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്. അപ്പോൾ വെയ്റ്റ് ലോസ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഒരു ആപ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇവിടെ ഞാനൊരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബനാന വേണം. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഈ പഴം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നേന്ത്രപ്പഴമാണെങ്കിലും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. അപ്പം ഇവിടെ ഞാനിത് സാധാരണ ഓട്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തിയർ വേർഷൻ വേണം എന്നുണ്ടെങ്കിൽ ഓൾഡ് ഫാഷൻ ഓട്സ് ഒക്കെ യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് അത് തീർന്നു പോയി. പിന്നെ നമുക്ക് വേണ്ടത് ചിയ സീഡ്സ് ആണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് ഫ്ലാക്സ് സീഡ് പൗഡർ. ഇത് ഞാൻ ഫ്ലാക്സ് സീഡ് വാങ്ങിച്ച് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഞാൻ സ്മൂത്തി സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഓരോ ടീസ്പൂൺ വീതം ചേർക്കാറുണ്ട്. അത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഈ ആപ്പിൾ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പഴവും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് പാലും കൂടെ ചേർത്തിട്ട്, ഞാനിപ്പോൾ പാലെടുത്തിട്ടുണ്ട്, അപ്പം നമുക്ക് ആവശ്യമുള്ള അളവിൽ പാലും കൂടെ ചേർത്തിട്ട് എങ്ങനെയാണ് ഇതൊരു സ്മൂത്തി ആക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അളവിലേക്കാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതേ ഒരു 3 ടീസ്പൂൺ. ഇപ്പോൾ ഓട്സിൻ്റെയൊക്കെ അളവ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ ഓട്സ് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. ഒന്ന് കുറച്ച് നേരം മുന്നേ, നമ്മൾ ഈ സ്മൂത്തി അടിക്കുന്നതിന് കുറച്ച് നേരം മുന്നേ നമുക്കിതുപോലെ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം ആപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു ബ്ലെൻഡർ ജാറിലേക്ക് ആപ്പിളും പഴവും കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ ചിയ സീഡ്സ് ആണ്. അപ്പോൾ അത് ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഫ്ലാക്സ് സീഡ്സും ചേർത്ത് കൊടുക്കാം. അതും 1/2 ടീസ്പൂൺ. അപ്പോൾ ഇതൊക്കെ ഇത് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഒരു 1/2 ടീസ്പൂൺ 1 ടീസ്പൂൺ വീതം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ സ്മൂത്തി ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഈ ഫ്ലാക്സ് സീഡ് പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഒന്ന് ഉൾപ്പെടുത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം ഞാൻ നേരത്തെ ഹണി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഹണിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1 ടീസ്പൂൺ ഹണി ചേർക്കുകയാണ്. ഈ ഹണിയാണ് ഞാൻ ഇതിപ്പോൾ ഇതിന് മുന്നേ ഒക്കെ സ്മൂത്തി ഉണ്ടാക്കിയപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ എപ്പോഴും അൺപ്രൊസസ്ഡ് എന്ന് പറഞ്ഞ ഹണിയാണ് വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഈ അൺപ്രൊസസ്ഡ്, നാച്ചുറലി അൺപ്രൊസസ്ഡ് എന്നുള്ള ഹണി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സ്കിംഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നോർമൽ നമ്മൾ പാക്കറ്റ് പാലാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം യൂസ് ചെയ്യാം. ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പത്തെ ഞാനിവിടെ നന്നായിട്ട് നമ്മുടെ സ്മൂത്തി ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. എല്ലാവരും ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.